8 മാസം ഗർഭിണിയായ യുവതി ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചു. മൂത്തേടം വരക്കുളം നീലിക്കാവിൽ വിനീതിന്റെ ഭാര്യ നിതിലയാണ് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത്. 23 വയസ്സായിരുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് നിതിലയുടെ ബന്ധുക്കൾ എടക്കര സിഐക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചാലിയാർ പഞ്ചായത്തിലെ തുമ്പയിൽ രവിയുടെ മകളാണ്. വ്യാഴാഴ്ച രാത്രി 7 സംഭവം. നിതില തൂങ്ങി നിൽക്കുന്നത് കണ്ട് ഉടൻ കെട്ടയച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് വിനീതിൻ്റെ ബന്ധുക്കൾ പറയുന്നു. എന്നാൽ ഏരക്കുണ്ടായ സംഭവം 9 മണിയായിട്ടും തങ്ങളെ അറിയിച്ചില്ലെന്നും ആശുപത്രിയിൽ എത്തിച്ച ശേഷം നാട്ടുകാരാണ് ഫോണിലൂടെ വിവരം അറിയിച്ചതെന്നും നിതിലയുടെ ബന്ധുക്കൾ പറഞ്ഞു. ബന്ധുവീട്ടിൽ ഒരു മനുഷ്യല്ല, ഒരു മൂത്ത മരുവ് മാത്രമുണ്ട്. ഇയാൾ അനിയനും ഉണ്ടായിരുന്നു, ഈ കുട്ടീൻ്റെ അമ്മയപ്പനെ. പുള്ളിക്കാരൻ്റെ ഞാൻ ചോദിച്ചെന്തൊരു സംഭവം ചോദിച്ചു. ഞാൻ കാരപ്പുറത്തല്ല, ഞാൻ എങ്ങനെ അറിയുന്നത്? അവിടെ ഒരു 100-300 ആൾക്കാരുണ്ട്. ആ ആൾക്കാരോട് ആരോട് ചോദിച്ചിട്ട് ഓൾക്കാർക്കും അറിയില്ല. പിന്നെ അവിടുത്തെ ഒരു വലിയ മരുമകൾ അയാളോട് ചോദിച്ചിട്ട് പറയും. ആ വണ്ടൂരുള്ള ഒരാളുണ്ട് ഇവിടെ, അയാൾ വണ്ടൂരാണ് സ്വദേശം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വിളിച്ച് ചോദിച്ചു, ഞങ്ങൾ ഈ കുട്ടീൻ്റെ വീട്ടിൽ വീടറിയിച്ചോ. അപ്പോൾ ആരോ ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ നിർദ്ദേശിച്ചിട്ടാണല്ലോ ഞങ്ങളെ വീടറിയിക്കുന്നത്. ഇതെപ്പോൾ സംഭവിച്ചു എന്നോ എങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയില്ല. വീട്ടിൽ അങ്ങനെ ബന്ധപ്പെടാറൊന്നുമില്ല. ഇപ്പോൾ ഒരു ഈ കുട്ടിയുടെ പാർക്കാൻ ഒരു 10 ദിവസം ഇവിടെ നിൽക്കാൻ വന്നിരുന്നു. ഒരു വേലക്കുട്ടി മൂത്ത മരുന്നും ഇവിടെ കാറിൽ ഇവിടെ ഈ കുട്ടീൻ്റെ വീട്ടിൽ വന്നിട്ട് കുട്ടീൻ്റെ അച്ഛനോട് പറഞ്ഞു, ഓളിൻ്റെ ഭാര്യ തമ്മിൽ ഒത്തുപോകണില്ല, അപ്പോൾ വിറകെടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു. അത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നോട് അങ്ങനെ അവൾ മിണ്ടാറില്ല എന്ന് പറഞ്ഞു. ഇവളങ്ങനെ കുറ്റം പറഞ്ഞതിൽ ഈ കുട്ടീൻ്റെ അച്ഛൻ പറഞ്ഞു, കുട്ടീൻ്റെ അച്ഛൻ പറഞ്ഞു എൻ്റെ മൂത്തച്ഛനാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ അവളിവിടെ നിന്നോട്ടെ, ഞാൻ മരുവാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് തീരുമാനിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇയാൾ നല്ല സുഖമില്ലാതെ അന്ന് പോയത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ നിർബന്ധിച്ച് പോരൂ 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 പറഞ്ഞിങ്ങനെ വിളിച്ചാലാണ് ഈ കുട്ടി പിന്നെ പോയത്. ഞങ്ങൾക്ക് നല്ല സംശയം, 8 മാസം ഗർഭിണിയായിരുന്നു. പിന്നെ ഇന്നലെ 7:30 വരെ ഇവിടെ മൊബൈലിൽ ചാറ്റ് ചെയ്തു. ഇനി ഭർത്താവിനാണ് ആർക്കൊന്നും അറിയില്ല, പിന്നെ നമുക്ക് ഇവിടെ ഇത് നോക്കിയാലും അറിയാലോ. 7:30 കഴിഞ്ഞിട്ട് ഇവിടെ അമ്മ 5 പ്രാവശ്യം ഇവിടെ വിളിച്ചിട്ടുണ്ട്, ഇവിടെ ഫോൺ എടുത്തില്ല. പിന്നെ ബന്ധുക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്, ഫോൺ എടുത്തില്ല. ഫോൺ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കില്ല. ഈ ബോഡി നിറത്ത് കിടക്കായിരുന്നു പറയുന്നത്. അത് ഇവർ പറഞ്ഞു, ഒരു വീട്ടിൽ പറഞ്ഞു ഞങ്ങളുടെ ആശുപത്രി ഞങ്ങൾ ചെന്നപ്പോൾ വിളിച്ചിറക്കണത്. ഒരാൾ പറഞ്ഞു ഞങ്ങളോട്, ആൾക്കാരൊന്നും അറിയില്ല, ഒക്കെ കുറേ ആൾക്കാർക്ക് ഒരാൾ പറഞ്ഞ കയർ വെട്ടി മുറിച്ചു വന്നാണ്. അപ്പോൾ കയ്യിൽ നിന്ന് നല്ല ചുങ്കത്തുണ്ടായിരുന്നു, ഞങ്ങൾ ചുങ്കത്ര കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നാലും ഞങ്ങൾ ഇടക്കര സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ 2 വയ്യന്മാരുണ്ട്. ഓര് പറഞ്ഞ് ഞങ്ങളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ചെറിയൊരു ചൂടുമായി തോന്നി, ഞങ്ങളാണ് അവിടെ ആശുപത്രി കൊണ്ടുപോയത്. ഞങ്ങൾ രണ്ടാളാണ് ആ കയറ്റൊക്കെ കയറ്റി കയറ്റിയത്. ഒരു കുട്ടി അവിടെ തൊടാനും കൂടി വന്നില്ല, ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ കയർ വെട്ടി മുറിച്ചു കൊണ്ടാണ് തുടങ്ങിയത്. അല്ല, ഇന്നലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞു, ഇന്നത്തെ ദിവസം നിങ്ങൾ സിഐക്ക് ആർക്കെങ്കിലും പരാതി കൊടുത്തുള്ള ഞങ്ങൾ ഊർജ്ജമായിട്ട്. ഭാര്യയുടെ മരണ വിവരം അറിഞ്ഞ ഗൾഫിൽ നിന്നും വിനീത് നാട്ടിലെത്തിയിട്ടുണ്ട്. വിനീതിന്റെ മാതാവ് മരണപ്പെട്ടതിനെ തുടർന്ന് പിതാവ് വേലുക്കുട്ടി 3 മാസം മുമ്പ് വിവാഹം കഴിച്ചിരുന്നു. ഇതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നും നിതിലയുടെ ബന്ധുക്കൾ പറഞ്ഞു. പെരുമ്പത്തൂരിലെ വീട്ടിലായിരുന്ന നിതിലയെ 1 ആഴ്ച മുൻപാണ് വേലുക്കുട്ടി വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് നിതിലയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നതോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം നിലമ്പൂർ തഹസിൽദാറുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോലീസ് സർജന്റെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. 6 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 4 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉണ്ട്.